ഇന്ന് ഞങ്ങള് ബ്ലെസ്സി സാറിന്റെ സംവിധാനത്തില് പൃഥ്വിരാജ് അഭിനയിച്ച് ആട് ജീവിതം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. മനസ്സ് ഒരുപാട് എന്താ വിഷമിച്ച ഒരു ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളിപ്പോ സംസാരിക്കുന്നത്. എന്താ സൂരജിനെ പറയാനുള്ളത് ആട് ജീവിതത്തിനെ കുറിച്ച്? ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. പ്രവാസി ജീവിതത്തിൽ നമ്മളെല്ലാവരും കഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ഓരോരോ കഷ്ടപ്പെടൽ, അതായത് നമ്മളുടെ സ്ട്രഗിള്, അത് ഭയങ്കര സ്ട്രഗിളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊന്നും ഒരു സ്ട്രഗിളേ ആയിരുന്നില്ല. കാരണം ഒരാൾ ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് അത് പൃഥ്വിരാജ് വളരെ അടിപൊളിയായിട്ട് വളരെ നല്ല രീതിയിൽ അത് അഭിനയിക്കുകയല്ല ജീവിക്കുക ചെയ്തത്. ഇത്രയും ഡെഡിക്കേഷൻ ഒരു സിനിമയിൽ ഒരു മലയാള നടൻ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. പല പല ബെന്യാമിന്റെ പുസ്തകം വായിച്ച് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആ പുസ്തകത്തിനെ കുറിച്ച് അറിയുന്നത് ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ അമ്മ അത് വായിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയായിരുന്നു. അത് ഒരാളുടെ കഷ്ടപ്പാടിന്റെ, ഒരാളുടെ ജീവിതമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ബ്ലെസ്സി എത്രയോ കൊല്ലങ്ങളായിട്ട് സിനിമക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് ഇത്ര 16 ഇയേഴ്സ് 10 ഇയേഴ്സ് അങ്ങ് അതിന്റെ കാണാനുണ്ട് സിനിമയില്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല സൂപ്പർ ആയിരുന്നു. ഒരുപാട് വർഷങ്ങൾ കൂടെ അഭിനയിച്ചവർ നല്ല നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതെ, ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. സോ നമ്മളെല്ലാവരും വേണത് സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും ഇതിനെ വിജയിപ്പിച്ചിട്ട് നമ്മളുടെ സ്വന്തം ജീവിക്കാൻ കഥയാണ്. നമ്മുടെ ഒരു ഓസ്കാർ ഓസ്കാർ കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഓസ്കാർ കിട്ടിയാലേ ഈ സിനിമ പോയിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്യാനാണ്. ഓസ്കാർ അവിടെ എന്തായാലും കിട്ടും. ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ നമ്മളെ മലയാളികൾക്കൊക്കെ ഓസ്കാർ, അതായത് നമ്മളെ മലയാളികളുടെ ഒരു സിനിമ അത് ഓസ്കാർ ലെവലിൽ ആ ഒരു മൂവി വന്ന പോലെ തന്നെയാണ്. ഓസ്കാർ കിട്ടിയില്ലെങ്കിലും ആ ഒരു മൂവിയുടെ ആ ഒരു മേക്കിംഗ് അത് അത്രയേറെ ഭംഗിയാക്കി. അതിന്റെ വിഷ്വലൈസേഷനും എല്ലാം ഏത് ഏരിയ എടുത്താലും അടിപൊളിയായിട്ട് ബ്ലെസ്സി സാർ അത് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. സോ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അത് കണ്ടിട്ടാണ് പൃഥ്വിരാജിന്റെ ഭാര്യ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയി കാണട്ടെ. അങ്ങനെ സീനിൽ ഞാനാണ് ഇപ്പൊ അഭിനയിക്കാൻ, നീ എന്ത് ചെയ്യും, സമ്മതിക്കോ? അത് ആ സീൻ എന്നുള്ളതിനേക്കാൾ ഉപകരി ആ സിനിമയുടെ മറ്റൊരു ഭാഗമുണ്ട്. അത് അത് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ സമ്മതിക്കും. കാരണം മറ്റു ഭാഗം അത് അത് അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് ഒരു നടന്റെ ജീവിതത്തില്. നടന്റെ അത് വിട്, അതല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നമ്മള് പൃഥ്വിരാജിന്റെ സ്ട്രഗിൾ, അതായത് അത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ പൃഥ്വിരാജ്, അതായത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി പുള്ളിയുടെ അത്ര ആ ബോഡി അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തത്, എത്രയേറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ഇപ്പം റമദാൻ മാസമാണ്, ഒരു നോമ്പെടുക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തെ കഷ്ടപ്പാട്, മീൻസ് കഷ്ടപ്പാടല്ലാതെ ദൈവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും നമുക്ക് ഒരു ദിവസത്തെ ആ ഒരു ഇത് നമുക്ക് അറിയാം. അപ്പോൾ ഒരുപാട് ദിവസങ്ങളോളം പട്ടിണി കിടന്ന്, അതുപോലെ തന്നെ അനജീമൊക്കെ എങ്ങനെയാണോ പട്ടിണി കിടന്നിരുന്നത് അതുപോലെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പൃഥ്വിരാജ് ആ ഒരു റോളിലേക്ക്. ഒരുപാട് പേരുടെ ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. സോ ഇതൊരു റിവ്യൂ ആയിട്ട് മാത്രം എടുക്കരുത്. അപ്പോ അങ്ങനെയുള്ള നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. സോ ആരും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ പോയിട്ട് ആ മൂവി മാക്സിമം സക്സസ് ആക്കണം എന്ന് തന്നെയാണ് നമ്മളും റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം ഓഫ് ആട് ജീവിതം, ദ ഗോഡ് ലൈഫ്.